തമാശയൊക്കെ കള. ഇനി മുതൽ ഞാൻ നിന്റെ ബോസ്, നീ എന്റെ പി. എങ്ങനെ 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 എങ്ങനെ? അയ്യോ അളിയ മുതലാളി, ഞാൻ വെറും തൊഴിലാളി. വിട് 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 വിട്. അതേ കഴിഞ്ഞിട്ട് എന്താടാ? ഒന്നുമില്ല. മോനെ വിശാൽ, നമുക്ക് ഇറങ്ങാടാ. ശരി സർ. മോനെ ഒരു മിനിറ്റ്. ഓഫീസിൽ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് നിന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങണം വിശാൽ. അമ്മയുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാവും എന്ന് എനിക്കറിയാം സർ. ഞാൻ ഉദ്ദേശിച്ചത് ഗായത്രിയാണ്. ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ട് വേണം നീ ഓഫീസിലേക്ക് പുറപ്പെടാൻ. മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല സർ. പുതിയ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് എന്നെ വളർത്തി ഇത്രയും ആക്കിയ ഈ അമ്മയുടെ അനുഗ്രഹം എനിക്ക് വേണ്ടത്. അമ്മ എന്നെ അനുഗ്രഹിക്കണം. എന്തുപറ്റി അമ്മ? എടാ മോനെ, നിന്നെ അനുഗ്രഹിക്കണമെന്ന് അമ്മയ്ക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഗായത്രി എന്നെ ഒരുപാട് ശകാരിച്ചു. മരിച്ചുപോയ ഗായത്രി മാഡം പ്രഭാവതി മാഡത്തിന് എങ്ങനെ ശകാരിക്കും? അതെ, ഇന്നലെ രാത്രി ഗായത്രി എന്റെ സ്വപ്നത്തിൽ വന്നിരുന്നു. വിശാലിനെ ഞാൻ ലാളിച്ചു വഷളാക്കിയെന്നും പറഞ്ഞ് ഗായത്രി എന്നെ ഒരുപാട് വഴക്കു പറഞ്ഞു. ഇവന് അമേരിക്കയിൽ ജീവിച്ച് വലിയ നിലയിൽ എത്തേണ്ടവനാണെന്നും ഇവിടുത്തെ ബിസിനസ്സിലേക്ക് വലിച്ചഴച്ച് ഞാൻ ഇവന്റെ കരിയർ നശിപ്പിക്കുകയാണെന്നും ഗായത്രി പറഞ്ഞു. ഗോപിയേട്ട, നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി പ്രഭാവതി. ഗായത്രി ചേച്ചിയുടെ പേര് പറഞ്ഞ് വിശാലിനെ ഇവിടുന്ന് തുരത്താനുള്ള നിന്റെ മോഹം നടക്കില്ല. ഗായത്രി പറഞ്ഞത് ശരിയാണോ ഗോപിയേട്ട? ഇവനെ എന്നും കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനിവന്റെ ഭാവി നശിപ്പിക്കുകയാണോ? ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടല്ലേ ചേച്ചി. വിശാൽ ഇവിടെ നിൽക്കുന്നത് അവന്റെ പെറ്റമ്മയുടെ ആത്മാവിന് ഇഷ്ടമല്ലെങ്കിൽ അവൻ പോട്ടെ, അമേരിക്കയിലേക്ക് തിരിച്ചു പോട്ടെ. അതെ, ഒന്ന് നിന്നേ. ഒരുപാട് പ്രതീക്ഷകളോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്നവളാ യമുന. അവളെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ഈ കേട്ടത് ശരിയാണോടാ? നീ അങ്ങനെ പറഞ്ഞോ? അച്ഛാ, അത് പിന്നെ എനിക്ക് വേണ്ടത് ഒറ്റ വാക്കിലൊരു ഉത്തരവാ. യമുനയെ സ്നേഹിക്കാനാവില്ലെന്ന് നീ പറഞ്ഞോ ഇല്ലയോ? ആ, ഞാൻ പറഞ്ഞു. എന്നാ നീ കേട്ടോ, അഗ്നിസാക്ഷിയായി താലി കെട്ടിയ പെണ്ണിനെ വേണ്ടാത്ത നിന്നെ ഇനി ഞങ്ങൾക്കും വേണ്ട. ഈ നിമിഷം ഇറങ്ങിക്കോണം. അതേടാ, യമുന മോളുടെ കണ്ണീര് വീണാലേ ഇവിടം കത്തിച്ചാമ്പലായി പോവും. അവള് നിങ്ങളൊന്ന് ശപിക്കില്ലമ്മേ, വെറൊരു പാവോ അവള്. ഒക്കെ അറിഞ്ഞപ്പോ സ്വയം ജീവനെടുക്കാൻ അവള് തീരുമാനിച്ചത്. ഭാഗ്യം കൊണ്ടാ ഇന്നലെ അവള് രക്ഷപ്പെട്ടത്. യമുനയ്ക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ദയവു ചെയ്ത് അവളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങളെ സ്നേഹിച്ചിരുന്ന പെണ്ണിനോട് എല്ലാം തുറന്നു പറഞ്ഞ് നിങ്ങൾ യമുനയെ സ്വീകരിക്കണം. വേണമെങ്കില് ആ പെൺകുട്ടിയോട് ഞാൻ സംസാരിക്കാം. വേണ്ട, യമുനയോട് ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാനെല്ലാം എല്ലാവരോടും സംസാരിച്ച് പരിഹരിക്കാം. യമുനയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. എവിടെ കൊണ്ട് വെക്കും ഈ ബൊക്കെ ഒന്ന് പിടിച്ചാൽ? ഇതൊക്കെ ചുമക്കാനെന്താ, ഞാൻ ഇവിടുത്തെ പിയുണോ? എടാ, അങ്ങനെയെങ്കിൽ ഈ ബൊക്കെ പിടിക്കാൻ ഭാഗ്യം കിട്ടിയത് കരുതിയാ മതി. ഓപ്പന്റെ ഒരു ബൊക്ക, ഞാനും വരുത്. ഇന്നലെ വരെ നമ്മുടെ പുറകെ വാലാട്ടി നടന്നവരാ ഇപ്പതേ അവന്റെ പിന്നാലെ പോയത്. ഇതൊന്നും സഹിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ പോകുന്നു.
ഇപ്പൊ നീ ഇവിടെ ഇറങ്ങിയാൽ പിന്നൊരു തിരിച്ചുവരവ് ഉണ്ടായില്ലെന്ന് വരും. അങ്കിള് പറഞ്ഞ ശരിയാ, നമുക്ക് ഇവിടെ അവകാശം ഉണ്ടെന്ന് വരുത്തി തീർക്കണം. അതിന് നമ്മൾ എല്ലാത്തിനും മുന്നിൽ പോയോ? അയ്യോ, എന്തിനും പേടിക്കുന്നേ? അമ്മെ കണ്ടാ സാക്ഷാൽ ദേവിയെ പോലെ ഉണ്ടല്ലോ. എന്താ പേര്? എന്നെ കണ്ടാൽ ദേവിയെ പോലെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ദേവി, നീ അങ്ങനെ തന്നെ വിളിച്ചോളൂ. മുതിർന്നവരെ പേര് വിളിക്കാനോ? എങ്കിൽ ദേവമ്മന്ന് വിളിച്ചോളൂ. ദേവമ്മ അല്ല, അമ്മയെ ഈ ഗ്രാമത്തിന് മുമ്പൊന്നും കണ്ടിട്ടേ ഇല്ലല്ലോ. എവിടെ അമ്മയുടെ വീട്? ഞാൻ ഇവിടെ തന്നെ ഉള്ളത്. പക്ഷേ നീ ജനിക്കും മുൻപേ ഞാൻ ഇവിടുന്ന് പോയി. ഇപ്പോൾ ഞാൻ പാർവതിയെ കാണാൻ വന്നത്, മോളെ സഹായിക്കാൻ വേണ്ടി വന്നത്. അയ്യോ, എന്റെ പേരറിയാമോ? അതെങ്ങനെയാ? അതൊക്കെ എനിക്കറിയാം. എങ്കിലും അറിയാവുന്നത് എങ്ങനെയാണെന്ന് പറ. ഉദയന്നൂരമ്മ പറഞ്ഞു, ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണും. നിന്റെ പ്രശ്നങ്ങൾ ഇനി എന്റേതും കൂടിയാണ്. ഇനി എന്നെ ദേവമ്മയ്ക്ക് കാണാനൊന്നും പറ്റില്ല. എന്റെ കരുനാക്ക് കാരണം എല്ലാവരും ഇവിടെ നിന്നോട് പോവാൻ പറയാം. സത്യത്തിൽ നിന്നെ ആരും പറഞ്ഞു വിടുന്നതല്ല പാർവതി, നീ ഇവിടുന്ന് പോകുന്നതാണ്. രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ല, ഈ ഗ്രാമത്തിൽ നിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞു. ഉദയന്നൂറമ്മ നിനക്ക് തന്ന അകക്കണ്ണുകൊണ്ട് അപകടങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് നീ ഈ ഗ്രാമത്തിൽ ഒരുപാട് പേരെ രക്ഷിച്ചു. ഈ ഗ്രാമത്തിന് പുറത്തുള്ള ലോകത്ത് നിന്റെ സഹായം കാത്തിരിക്കുന്ന മറ്റു ചിലരുണ്ട്. അതുകൊണ്ട് ഇവിടം വിട്ടു പോകാൻ നീ ഒട്ടും വിഷമിക്കണ്ട. പുല്ലിലും പൂവിലും സകല ചരാചരങ്ങളിലും വസിക്കുന്ന ഉദയന്നൂരമ്മയാണ് നിന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഇതുവരെ നിനക്കുണ്ടായ ഓരോ അനുഭവങ്ങൾക്കും ഒരർത്ഥമുണ്ട്. നിന്നെ വെറുക്കുന്നവരുടെ ഈ നാട്ടിൽ നിന്ന് നിന്നെ സ്നേഹിക്കുന്നവരുടെ ഇടയിലേക്ക് ചെല്ലണമെന്നാണ് നിന്റെ നിയോഗം, നിന്റെ ജന്മനിയോഗം. ദേവമ്മ പറയുന്നൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ഇതുവരെ ഇവിടുന്ന് അധിക ദൂരമൊന്നും പോയിട്ടില്ല. എന്നാൽ ഇപ്പോ എന്തോ ഒരു ധൈര്യം തോന്നുന്നു. എന്തൊരു വൃത്തിയേടായിട്ടാ ഈ ക്ഷേത്ര പരിസരമൊക്കെ കിടക്കുന്നത്. ദേവി, ഇനിയുള്ള കാലം അമ്മയ്ക്ക് നിത്യപൂജ ചെയ്ത് ജീവിച്ചോളാം. ഞാൻ ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതായിട്ട് കാലം ഒരുപാടായി. ദേശത്തിന്റെ ദേവിയെ ശ്രദ്ധിക്കാതെ നാട്ടുകാർക്ക് എങ്ങനെ ഐശ്വര്യം വരും? ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ദേവിക്ക് വേണ്ടതൊക്കെ ചെയ്യാൻ വേണ്ടിയാ എന്നെ ഇങ്ങോട്ട് വരുത്തിയത്. ഇത് ആരുടെയോ വിവാഹമോതിരാണല്ലോ. ആരുടേതായിരിക്കും ഇത്? Thank you.
ഇത് ദേവമ്മയുടേതായിരിക്കോ? ആയിരിക്കും. ഒരു വിളക്ക് കൊളുത്താൻ പോലും വേറെ ആരെ ഇവിടെ പറയാനുള്ളത്? ഇനി കാണുമ്പോ കൊടുത്തേക്കാം. ബ്രേക്കില്ലല്ലോ, ഇതെന്ത് പറ്റി? ദേവി, ഇനി ഞാൻ എങ്ങോട്ട് പോവും? മോളെ, ദേവ, അത് ദേവമ്മ തന്നെയാണോ? അതോ എനിക്ക് തോന്നിയതാണോ? ഏഞ്ചൽ, ഒരിക്കൽ നീ എന്റെ ജീവൻ രക്ഷിച്ചതാ, ഞാൻ ദേ വീണ്ടും അപകടത്തിൽ പെട്ടിരിക്കുക. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വഴിയിൽ നിന്ന് മാറാൻ ബ്രേക്ക് ഇല്ല. മാറ്, നിർത്ത്, മാറു. ഏയ്, എനിക്കാവുന്ന കാലത്തോളം ദേവിയെ ഞാൻ സേവിച്ചു. ഇപ്പൊ കാലത്തെഴുന്നേറ്റ് കുളിക്കാനൊന്നും വയ്യ. അതിനൊക്കെ തയ്യാറായി പാറു വന്ന സ്ഥിതിക്ക് ഇനി അതാകട്ടെ അവളുടെ നിയോഗം. അതൊരു നല്ല നിയോഗമായിട്ടാ എനിക്ക് തോന്നുന്നത്. ചേച്ചി ഇവിടെ നിക്കട്ടെ, നമ്മുടെ നാട്ടുകാരുടെ സുഖേട അതോടെ തീരും. നീ ഒരു അക്ഷരം മിണ്ടരുത്. അവളുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് ഞാനും അച്ഛനും തീരുമാനിച്ചോളാം. ആരെന്തൊക്കെ തീരുമാനിച്ചാലും ഉദയന്നൂരമ്മയ്ക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്, അതേ നടക്കൂ. നമ്മുടെ കൂടെ ക്ഷേത്രത്തൊന്നും പോകുന്നാണല്ലോ അവളും, ഇനിയും കാണുന്നില്ലല്ലോ അച്ഛാ. ഞാനും ഇപ്പൊ അതേ കുറിച്ച് ഓർത്തതേ ഉള്ളൂ. അതിനെന്തിനാ അമ്മ എന്നെ നോക്കുന്നത്? അമ്മയുടെ നോട്ടം കണ്ട ഞാൻ എന്തോ പറഞ്ഞ പോലുണ്ടല്ലോ. നിന്നെ കുടിച്ച വെള്ളത്ത് വിശ്വസിക്കാൻ പറ്റില്ല. ഓരോന്നും പറഞ്ഞ് നീ അവളുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ആ മണിക്കൂട്ടനെയും കാണുന്നില്ലല്ലോ. ഓ, അപ്പൊ ആ വൃത്തികെട്ടവൻ എന്നെ കുറിച്ച് ചേച്ചിയോട് കൊതിയെന്നോണേ പറഞ്ഞോണ്ടിരിക്കായിരിക്കും. ഇത്രയും കള്ളത്തരം പറയുന്ന ഒരു തത്ത ലോകത്ത് ഒരിടത്തും കാണില്ല. അതെ, ആളുകളെ തമ്മിൽ തല്ലിക്കുന്നതാ അവന്റെ പ്രധാന ജോലി. അച്ഛാ, ഇവള് പറയുന്ന പോലെ ഒന്നും ആവില്ല. എനിക്കറിയാം മോള്, കൂടെ ചെല്ലാൻ നമ്മൾ നിർബന്ധിക്കുമെന്ന് ഭയന്ന് അവൾ ഇവിടെ നിന്നും പോയി കാണും. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ദേവി, അവൾ ഇവിടെ നിന്നും കടന്നു കളയണേ. കൂട്ടത്തില് ആ കള്ള തത്തയും പറത്തി വിടണേ. അമ്മ വിഷമിക്കാതിരിക്കമ്മ, ചേച്ചി എങ്ങും പോയിട്ടുണ്ടാവില്ല. ഇദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാ നീ അപകടം മുൻകൂട്ടി കാണിച്ചത്? സാർ, സാർ വണ്ടി നിർത്തി. സാർ, സാർ പ്ലീസ്, സാർ, സാർ, സാർ ഒരു ഉപകാരം ചെയ്യൂ സാർ. എനിക്കൊന്നും പറ്റില്ല, ഒന്ന് പോച്ച. സാർ, 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 സാർ. സാർ, 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 സാർ. Thank you.
എന്തായാലും ആക്സിഡന്റിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം. ആക്സിഡന്റോ? സത്യം പറ, ആർക്ക് ആക്സിഡന്റ് ഉണ്ടായത്? കൊറേ നേരമായി ഇവിടെ നിങ്ങളുടെ ഗൂഢാലോചന തുടങ്ങിയിട്ട്. ആരുടെ ആക്സിഡന്റിനെ കുറിച്ചാ സംസാരിക്കുന്നത്? ഗൂഢാലോചനയൊന്നുമല്ല, ഞങ്ങള് വെറുതെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞത് അനുസരിക്കാതെ ആളെയും പുറത്തു പോയില്ലേ, ആ ടെൻഷനിൽ ഇങ്ങനെ നിക്കായിരുന്നു. ഗോപിയേട്ടൻ പുറത്തുപോയെന്നോ? വയ്യാതിരുന്ന ഗോപിയേട്ടനെ എന്തിനാ പുറത്തു വിട്ടത്? പോകണോന്ന് പറയുന്ന ഒരാളെ ഞാനെന്താ എന്റെ സാരി തുമ്പി കെട്ടിയിടണോ? നിക്ക. ആർക്കോ അപകടം പറ്റിയ കാര്യം നിങ്ങള് സംസാരിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞ ഗോപിയേട്ടനെ നിങ്ങൾ പുറത്തു പോവാൻ അനുവദിക്കുകയും ചെയ്തു. അപ്പോ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സത്യം പറ, വിശാലിന് എന്തെങ്കിലും അപകടം പറ്റിയോ? അവനെ നിങ്ങൾ അപകടപ്പെടുത്തിയോ? ഡോക്ടർ, അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ഉടനെ നടത്തണം ഡോക്ടർ. ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാം. നിങ്ങൾ ഒപ്പിട്ടിട്ട് എന്താ കാര്യം? അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും തന്നെ വേണം, അതാ മെഡിക്കൽ റൂൾ. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഡോക്ടർ. നിങ്ങൾ പേഷ്യന്റിന്റെ വൈഫാണോ? എന്നിട്ടെന്താ അത് നേരത്തെ പറയാതിരുന്നത്? അത് പിന്നെ പെട്ടെന്ന് ടെൻഷൻ. ഓക്കെ ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ഹസ്ബൻഡിന്റെ പേരെന്താ പറഞ്ഞേ? അത് പിന്നെ വിശാൽ എന്നാ പേഷ്യന്റിന്റെ പേര്. അദ്ദേഹത്തിന്റെ പേഴ്സിൽ വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു. ഓ, സിറ്റിയിലുള്ള ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആണ്. ആ സിസ്റ്റർ, വേറെ ഫോർമാലിറ്റീസ് ഒക്കെ തീർക്കൂ. ഓക്കെ ഡോക്ടർ, വരും. ഇവിടെ വൈഫ് ഒന്നും മാഡത്തിന്റെ പേരെഴുതി സൈൻ ചെയ്താൽ മാത്രം മതി, ബാക്കി ഞാൻ ഫില്ല് ചെയ്തോളാം. നിങ്ങൾക്ക് ചികിത്സ കിട്ടാൻ വേണ്ടി എനിക്കൊരു കള്ളം പറയേണ്ടി വന്നു, എന്നോട് പൊറുക്കണം. മാഡം സൈൻ ചെയ്യൂ. ആ പാർവതി, നീ എന്താ ഓടിയോ? വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ. അത് പിന്നെ, അപകടത്തിൽപ്പെട്ട ഒരാളെ ആശുപത്രിയിലാക്കിയിട്ട് വന്നതാ ഞാൻ. എന്തായാലും സർജറി കഴിഞ്ഞ് അവൻ രക്ഷപ്പെട്ടല്ലോ. ദൈവം ഇതെങ്ങനെ അറിഞ്ഞു? അമ്മ ആശുപത്രി വന്നിരുന്നോ? ഇല്ല മോളെ, ഞാൻ ഇവിടം വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല, പോകാറുമില്ല. ദേവി, ഇനി ഞാൻ എങ്ങോട്ട് പോവും? മോളെ, അപകടം നടക്കാൻ പോകുന്ന കാര്യം ദേവി എന്നെ മുൻകൂട്ടി കാണിച്ചു തന്നിരുന്നു. പക്ഷേ ആ സ്ഥലം എന്നോട് പറഞ്ഞു തന്നത് ദൈവമേയാണോ? ആ സ്ഥലത്ത് അപകടം നടക്കുന്നെന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ നിനക്ക് സ്ഥലം കാട്ടി തന്നെന്നോ ഒക്കെ നിന്റെ തോന്നലാവോ മോളെ? അല്ലെങ്കിൽ കരുണാമയിയായ ദേവി തന്നെയായിരിക്കും ഞാൻ മുന്നിൽ നിന്ന് വഴി കാട്ടുന്നതായിട്ട് നിനക്ക് തോന്നിപ്പിച്ചത്. പക്ഷേ അതെന്റെ തോന്നലല്ല, ഞാൻ ശരിക്കും ദൈവമേ തന്നെയാ കണ്ടത്. മോതിരം താഴെ വീണപ്പോഴാ ദേവി എനിക്ക് അപകടം കാട്ടിത്തന്നത്. അയ്യോ, മോതിരത്തെ കുറിച്ച് ചോദിക്കാൻ മറന്നല്ലോ. ഈ മോതിരം അമ്മയുടേതാണോ? ഈ പരിസരം വൃത്തിയാക്കിയപ്പോ ഇതെനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതാ. കണ്ടിട്ട് ഒരു വിവാഹമോതിരം പോലെ തോന്നി. ഇത് ദൈവമ്മയുടെ മോതിരാണോ?
അയച്ചല്ലോ. ഞാനെന്റെ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്ന പ്രഭാവതിയാണോ ദേവി എന്നെ ചതിച്ചത്? അതോ അവളുടെ അനിയനോ? ദേവി തിരിച്ചു ചെല്ലുമെന്ന് എന്റെ മോന് വാക്ക് കൊടുത്തിട്ടാ ഞാൻ അറിയത്. എനിക്ക് അവനെ കാണാനുള്ള ഭാഗ്യമുണ്ടാവോ? തിരിച്ചു ചെല്ലുമെന്ന് കരുതി കാത്തിരിക്കും. എന്റെ കുഞ്ഞിനോട് ഒന്ന് യാത്ര പറയാൻ പോലും എനിക്ക് കഴിയില്ലേ. ദേവി വിശാലിന് കാത്തോളേ ദേവി. ഇപ്പൊ ഈ ദീപം തെളിഞ്ഞു കത്തുന്നുണ്ടല്ലോ, എന്താ അതിനർത്ഥം? പ്രശ്നങ്ങളൊക്കെ മാറിയെന്നാണോ? എന്നാലും ഒരു സമാധാനമില്ല ചേച്ചി. വിശാലിനെ കാണാതെ അന്വേഷിച്ചു പോയതാവും ഗോപിയേട്ട്. ഇപ്പോ ചേട്ടനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഞാൻ വിളിച്ചിട്ട് ഗോപിയേട്ടനും ഫോൺ എടുക്കുന്നില്ല. ഒരു കുഴപ്പവും കൂടാതെ രണ്ടുപേരും തിരിച്ചെത്തിയാലേ മനസ്സിനൊരു സ്വസ്ഥത കിട്ടൂ. അപ്പോ നീ വിളിച്ചിട്ടും ഗോപിയേട്ടൻ ഫോൺ എടുക്കുന്നില്ല അല്ലേ? ഞാൻ കരുതിയത് എന്നോടുള്ള എന്തോ നീരസം കാരണം എന്റെ കോള് മാത്രം എടുക്കാതിരിക്കുകയാണെന്നാ. ഇത്രയുമായ സ്ഥിതിക്ക് വിശാലിന്റെ നമ്പറില് ഒന്ന് വിളിച്ചു നോക്കിയാലോ? അപകടത്തിൽപ്പെട്ട ആളുടെ ഫോൺ പോലീസ് കണ്ടെടുക്കുമ്പോൾ അതിൽ എന്റെയും മിസ് കോൾ ഉണ്ടാവട്ടെ. എന്താ, വിശാലിന്റെയും ഗോപിയേട്ടന്റെയും വല്ല വിവരമുണ്ടോന്ന് അറിയാൻ ഒളിഞ്ഞു നോക്കാൻ വേണ്ടി വന്നതാണോ? എന്റെ ഭർത്താവിന്റെയും മകന്റെയും വിവരങ്ങള് എനിക്ക് ഒളിഞ്ഞു നോക്കി അറിയേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് എന്റെ വീടാ, ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, വേണ്ടി വന്നാൽ ഒളിഞ്ഞു നോക്കും. അത് തടയാൻ നീ ഇവിടെ ആരുമല്ല, എന്റെ ഭർത്താവിന്റെ പഴയ ഭാര്യയുടെ അനിയത്തി എന്ന വിദൂര ബന്ധം മാത്രമേ നിനക്ക് ഇവിടെയുള്ളൂ. എന്റെയും കൂടി ഔദാര്യത്തിലാ നീ ഇവിടെ കഴിയുന്നത്. അത് മറക്കണ്ട. സ്വയം മറന്നത് ഞാനല്ല, നീയാ. ഓഫീസ് ജോലിക്കാരിയെ ഗോപിയേട്ടൻ വീട്ടുകാരിയാക്കിയത് വിശാലിന് വേണ്ടി മാത്രമാ. എന്നിട്ടും അവനെ ഇവിടെ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത് നീയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീയോ നിന്റെ കിങ്കരന്മാരോ വഴി അവനൊരു പോറലെങ്കിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ നീ വീടിന് പുറത്താ. അതിനു അപ്പുറം എന്തെങ്കിലും നടന്നാ നീ ലോകത്ത് നിന്ന് തന്നെ പുറത്താവും. എന്റെ ഈ കൈകൊണ്ട് തന്നെ ചെയ്തിരിക്കും ഞാൻ. പോകും മോളെ, ഇപ്പോഴെങ്കിലും പുറപ്പെട്ടില്ലെങ്കിൽ അസമയാവും നമ്മള് വീട്ടിലെത്താൻ. അമ്മയും പല്ലവിയും പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. ചേച്ചിക്ക് ഇവിടെ പിടിച്ചുപോയെന്ന് തോന്നല്ലോ. ചേച്ചി ഇവിടെ വരുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, അപ്പോഴെല്ലാം തിരിച്ചു വന്നിട്ടും ഉണ്ട്. പെട്ടെന്ന് ഈ നാടിനോടൊരു ഇഷ്ടം തോന്നണമെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും വീട്ടില് നല്ലൊരു ചെറുപ്പക്കാരനും ഉണ്ടാവും. നിന്റെ മനസ്സിൽ എപ്പോഴും ഈ ഒരു ചിന്തയുള്ളോ? കല്യാണ പ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സില് വേറെ എന്ത് വിചാരം ഉണ്ടാവുക? അമ്മയും പണ്ട് കണ്ട ചക്കന്മാരുടെ വായി നോക്കി നടന്നിട്ടില്ലേ? എടി, നാവിന് വ്യവസ്ഥ ഇല്ലാതായിരിക്കുന്ന പെണ്ണിന് ആരോട് എന്ത് പറയണമെന്ന് അറിയില്ല അല്ലേ? ഈ നാട്ടില് നല്ല ചെക്കന്മാരുണ്ടോന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല, പക്ഷേ നല്ല ആൾക്കാരുണ്ട്. ജനിച്ചു വളർന്ന നാട്ടിൽ ഞാൻ അപശകുനം പിടിച്ചവളാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹം. ഇവിടെ നീ സ്ഥിരതാമസാക്കാനാണല്ലേ പരിപാടി? ഇവിടെ സ്ഥിരതാമസമാക്കി എന്താ കുഴപ്പം? ഇത് അന്യ വീടൊന്നും അല്ലല്ലോ മോളെ. മോക്ക് ഇഷ്ടമില്ലെങ്കിൽ മോള് തിരിച്ചു പോകണ്ട.
ജനിച്ചു വളർന്ന നാട്ടിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് അവിടുത്തെ കാറ്റും ആകാശമൊന്നും അല്ല, ആൾക്കാരുടെ പെരുമാറ്റ. നല്ലത് ചെയ്താലും കുറ്റപ്പെടുത്തുന്നവരുടെ ഇടയിലേക്ക് എന്റെ കുട്ടിനി പോവണ്ടോട് പറഞ്ഞത് അതിന്റെ ശരി. പാറൂട്ടി കാരണം ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടവര് പോലും മുഖത്തു നോക്കി അസഭ്യം പറയും. മോളുടെ മനസ്സിന്റെ ശുദ്ധിയും നാവിന്റെ സത്യവും തിരിച്ചറിയാത്തവരുടെ ഇടയിലേക്ക് മുത്തശ്ശന്റെ പാറൂട്ടി പോകണ്ട എന്ന് തന്നെയാണ് മുത്തശ്ശന്റെ അഭിപ്രായം. ഇവിടെ മോളെ സ്നേഹിക്കുന്നവർക്കിടയിൽ മോളിന് കഴിഞ്ഞാ മതി. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഇന്ന കുട്ടിയായിട്ട് ഇവിടെ അങ്ങ് കഴിഞ്ഞു. വാമൻ, നമുക്ക് പോവാം. മോളെ കാണാൻ തോന്നുമ്പോ അമ്മ ഓടി വരാട്ടോ. ഇടയ്ക്കിടയ്ക്ക് മോളെ അങ്ങോട്ടും വരണം. ഒരു വിരുന്നുകാരി പോലെ വന്നാ മതി. മോൾക്ക് ഇഷ്ടമല്ലാത്ത നാട്ടിൽ നിൽക്കാൻ അമ്മ നിർബന്ധിക്കില്ല. ഞാൻ പോവാ. പോട്ടെ ചേച്ചി.